ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ഇവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. ഇന്ന് നമുക്കിത് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അതേ മുൻപേ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒന്ന് ഓരോ വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ സോസാണ്. കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ നല്ല പ്യുവറായിട്ടുള്ള ടൊമാറ്റോ സോസ് നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ അര കിലോ നന്നായി പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ടൊമാറ്റോ ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോന്നും 8 കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ദാ ഇതുപോലെ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 2 മുറിച്ചെടുത്ത ചുവന്നുള്ളിയാണേ. ഇനി ഇതിലോട്ട് 3 ഗ്രാം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ അല്ലി വെളുത്തുള്ളിയാണേ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുക്കറിൽ തന്നെ വെച്ച് വേവിക്കണമെന്നൊന്നുമില്ല, അല്ലാതെ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 3 വിസിൽ അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ ഉള്ളിൽ ആ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ആ ഗ്രാമ്പൂ കറുവപ്പട്ട ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു മാറ്റണം. അതിനുശേഷം ഇതൊന്ന് ആറിയിട്ട് നമുക്കിതൊരു മിക്സഡ് ജാറിലോട്ടിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ആറാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാനിതിൽ ആ ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിരുന്നു. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ടൊമാറ്റോ ഞാൻ നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതൊരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് 1 സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ജ്യൂസിങ് ഇറങ്ങി വരത്തില്ല. അതുകൊണ്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ടൊമാറ്റോയ്ക്കകത്തുള്ള അരി അതുപോലെ തന്നെ ആ സ്കിന്നും എല്ലാം ഒന്ന് അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ബാക്കിയുള്ളത് ഞാൻ അരിപ്പയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ടൊമാറ്റോ സോസ് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് കുറച്ച് തക്കാളിക്ക് എടുത്ത് ഇതുപോലെ ഇത് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഇപ്പം നോക്കിക്കാൻ ഇതിൻ്റെ അരിയും ആ സ്കിന്നും എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലോട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ഞാൻ അതിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പാൻ നല്ലതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അവിടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2 നുള്ള് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോസിന് നല്ലൊരു റെഡ് കളർ കിട്ടും. കഴിവതും കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. അപ്പം നമ്മുടെ ഈ സോസിന് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഒരു നല്ല റെഡ് കളർ കിട്ടും. ഇതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടിക്കൊന്നും പിടിക്കാതെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലുള്ള ആ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് വറ്റി ഇതൊന്ന് തിക്കായി വരണം. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മധുരത്തിന് വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം.
ഇപ്പോൾ കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു പുളിക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇനി ഇതിലുള്ള ആ വെള്ളം എല്ലാം വറ്റണം. വെള്ളമെല്ലാം വറ്റി ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. വിനീഗർ ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് പരുവായൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കണം. ഞാൻ നോക്കിക്കാം, ഇപ്പോൾ ഈ വെള്ളം ഊറി വരുന്നുണ്ട്. അപ്പോൾ ഇത് ആയിട്ടില്ല. ഇനി കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കിയെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ സോസ് കൊണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് പരുവമായെന്നറിയാൻ ദാ ഇതുപോലെ പ്ലേറ്റിൽ വീണ്ടും നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം. ഞാൻ നോക്കിക്കേ, അപ്പോൾ ഇതിലെ വെള്ളം ഒന്നും ഊറി വരുന്നില്ല. വെള്ളം എല്ലാം നല്ലതായിട്ട് വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ആറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതിൽ ഫുഡ് കളറോ കെമിക്കൽസോ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് ഒരു പുതിയ വീഡിയോ കാണാം. ബൈ.